ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഉപ്പൂറ്റി വെടിച്ച് കീറുന്നത് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡിയെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ട പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു സംശയം, അതായത് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെയൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഈ ആണി രോഗം ഉണ്ടാകുന്നത് ഈ ഉപ്പൂറ്റി രോഗം വന്ന അതുകൊണ്ട് ആണി രോഗം ഉണ്ടാവും എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ ആണി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എങ്ങനെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു റെമഡി ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഇതിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവരെൻ്റെ അടുത്ത് ചോദിക്കേണ്ടായി. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ തരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തുകൊണ്ടാണ് കാലിൽ ഈ പറയുന്ന ആണി രോഗം ഉണ്ടാകുന്നത് എന്നാണ്. കാര്യം നമ്മുടെ കാല്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ചെരുപ്പിൻ്റെ അകത്ത് ഇറഗുലാരിറ്റീസ് ഉണ്ട്, അതല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡിൻ്റെ ചെരുപ്പല്ല നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കാലിൻ്റെ അകത്തുണ്ടാകുന്ന പ്രഷറിൻ്റെ അകത്ത് വേരിയേഷൻ ഉണ്ടാകും, അതായത് പാദത്തിലുണ്ടാകുന്ന പ്രഷർ. അപ്പോൾ ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് നമ്മുടെ സ്കിന്ന് തിക്കാവും, അതായത് നമ്മുടെ ഈ കയ്യിലൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് നേരം ഈ പുറം പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കയ്യിൽ തഴമ്പുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കാലിലും ഇതുപോലെ തന്നെ ആണി രോഗത്തിന് ആദ്യം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്കിന്ന് കുറച്ച് കട്ടിയായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നു, അതാ പറയുന്ന പർട്ടിക്കുലർ ഏരിയ ഇവർ നല്ല കൃത്യമായിട്ട് തന്നെ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ചെടിയിലും മറ്റൊക്കെ പോവുകയാണെങ്കിൽ അവിടെ വെടിച്ച് പൊട്ടിയതിന് ശേഷം അവിടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനും തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു വേദന ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാലിലേക്ക് ഈ പറയുന്ന ആണി രോഗം ഉണ്ടായിട്ട് വരുന്നത്. സാധാരണ ഇപ്പോൾ ഈ നല്ല ചെരുപ്പുകളൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റായിട്ടുള്ള ഷൂ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇംപ്രോപ്പർ സൈസിലുള്ള ഷൂ ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെയെന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഒരു വശത്ത് നമുക്ക് നല്ല രീതിയിൽ സ്കിന്ന് കട്ടിയായിട്ടിരിക്കുന്ന കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഈ പറയുന്ന കാലസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എപ്പോഴുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഡെഡ് സെൽസ്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഡെഡ് സെൽസ് ആയിരിക്കും കൂടുതലായിട്ട് ഈ ഏരിയയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കാലിൽ ആണി രോഗം ഉണ്ടായിക്കഴിഞ്ഞാലും ഈ സൈഡിലിരിക്കുന്ന സ്കിന്ന്, അതായത് പാദത്തിൻ്റെ അടിയിലിരിക്കുന്ന സ്കിന്നെന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്ക് അത്ര വലിയ സെൻസേഷൻസ് ഒന്നും ഫീൽ ചെയ്യാറില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അപ്പോൾ അതിനെ നമുക്ക് എന്ത് ട്രീറ്റ് ചെയ്യാനുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, നല്ല ചെരുപ്പുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നീട് നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ആണി രോഗം നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ കാലിലുണ്ടെന്നുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആ ഭാഗം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇപ്പോൾ നമുക്കറിയാം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പിമിക് സ്റ്റോൺ, അതായത് നമ്മുടെ കാൽപാദം നന്നായിട്ട് തേച്ച് കഴുകാനുള്ളൊരു സ്റ്റോണ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഒരു സ്റ്റോൺ, പിമിക് സ്റ്റോൺ വാങ്ങിയതിന് ശേഷം നമ്മളത് കാലിൻ്റെ അടിഭാഗം നന്നായിട്ട് നമ്മൾ തേച്ച് കഴുകുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ വീട്ടിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള നല്ല പച്ച മഞ്ഞൾ പൊടിച്ചെടുത്തിട്ടുള്ള പൊടി, ആ പൊടിയിലേക്ക് നമ്മൾ കുറച്ച് ഇന്ത് പൊടി ആഡ് ചെയ്തിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ കാല് ഒരു 15 മിനിറ്റ് ഇളം ചൂട് വെള്ളമായിരിക്കണം. അപ്പോൾ അതിലേക്ക് മുക്കി വെക്കുകയാണ് ചെയ്യാനുള്ളത്. അങ്ങനെ മുക്കി വെച്ചിട്ട് നമ്മളത് പുറത്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ പിമിക് സ്റ്റോൺ ഉപയോഗിച്ച് നമ്മുടെ കാലിൻ്റെ അടിഭാഗം നന്നായിട്ട് ഉരച്ച് കഴുകുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും ചെയ്യുന്ന തെറ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒക്കെ വീട്ടിലുള്ള നെയിൽ കട്ടറിൻ്റെ അടിഭാഗം അല്ലെ നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് ഈ ഭാഗം കട്ട് ചെയ്ത് കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലീഡിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. ആ ബ്ലഡ് നമ്മുടെ വേറെ ഏതെങ്കിലും ഭാഗത്ത് പറ്റിയാൽ ചിലപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ അടിഭാഗം വെട്ടിക്കളയുന്നതിന് പകരമായിട്ട് നമ്മൾ തേച്ചൊരച്ച് പിമിക് സ്റ്റോൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും പെയിൻ വരില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഡെഡ് സെൽസ് എടുത്ത് കളയുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് ഉരച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു തുണി ഉപയോഗിച്ച് നമ്മുടെ കാൽപാദം നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം ഇനി ഞാൻ പറയുന്ന ഈ മരുന്നുകളാണ് നമ്മൾ അവിടേക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ആ അതിലേക്ക് വെച്ച് കെട്ടുകയാണ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ നമ്മുടെ വീട്ടിലേക്കാണ്, അപ്പോൾ ആ മഞ്ഞൾ പൊടിച്ചത് അതിൻ്റെ അകത്തേക്ക്, അതായത് നല്ല മഞ്ഞൾ പൊടിയാണ് നമ്മൾ എടുക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന മഞ്ഞൾ പൊടിയിലേക്ക് നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന നല്ല പച്ച കർപ്പൂരം ഉണ്ട്, അപ്പോൾ പച്ച കർപ്പൂരം കൂടി വാങ്ങിക്കുക. അതിലേക്ക് കുറച്ച് നീല തുരിശ്, അതായത് തുരിശ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നീല കളറിലിരിക്കും, ബ്ലൂ വിട്രിയോളെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന തുരിശ് മേടിക്കുക.
ആ തുരിച്ചിലേക്ക് നമ്മൾ കുറച്ച് മൈലാഞ്ചി കൂടെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ മൈലാഞ്ചി എന്ന് പറയുമ്പോൾ നമ്മൾ മൈലാഞ്ചിയുടെ പൊടി അല്ലെങ്കിൽ ഹെന്ന പൗഡർ മേടിച്ചല്ല ചെയ്യാനുള്ളത്, നമ്മുടെയൊക്കെ വീട്ടിൽ കിട്ടുന്ന മൈലാഞ്ചിയുടെ ഇല തന്നെ എടുക്കുക. അത് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കേണ്ട. ഇത് വെള്ളം ചേർക്കാതെ നമ്മൾ ഇതിനെ എല്ലാം കൂടി, അതായത് നമ്മളിപ്പോൾ ഒരു 25 ഗ്രാം ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിലും എല്ലാ മരുന്നുകളും നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായത് അത് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഉണ്ടാക്കി ചെയ്യുകയായിരിക്കും അതിന് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു 25 ഗ്രാം വീതം എടുത്തതിന് ശേഷം ഇത് നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചാണ് എടുക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തിക്ക് പേസ്റ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ കാൽപാദം നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കിയതിൻ്റെ അടിഭാഗത്തേക്ക് നമ്മളൊരു ചെറിയ ഒരു ലേപം പോലെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കട്ടിക്ക്, നമ്മളൊരു ഈ ഒരു കട്ടിക്ക് എടുത്തിട്ട് നമ്മൾ ഈ കാൽപാദത്തിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു ചെറിയ കോട്ടൺ പീസ് ഉപയോഗിച്ച് നമ്മളത് കവർ ചെയ്തിട്ട് ഒരു ബാൻഡേജ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒരു കോട്ടൺ തുണി ഉണ്ടെങ്കിൽ ആ തുണി വെച്ചിട്ടായാലും നമ്മളിങ്ങനെ ചുറ്റി ഒന്ന് കെട്ടി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക്, അതായത് 2 മണിക്കൂർ ഇടവിട്ടൊക്കെ നമ്മൾ കുറച്ച് വെള്ളം തുള്ളിയായിട്ട് ഈ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ കൂടുതലും മരുന്നിൻ്റെ ഒരു അബ്സോർപ്ഷൻ നടക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ടും 2 നേരം, അതായത് രാവിലെയും വൈകിട്ടും നമ്മൾ ഈ കാലിലേക്ക് വെച്ച് കെട്ടി 7 ദിവസം നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് നമുക്ക് ഹോം റെമഡി എന്ന നിലയിൽ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കോൺ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ബാൻഡേജ് കിട്ടും. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ കോൺ ക്യാപ്പ് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് റൗണ്ട് ഷേപ്പിലായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ നടുക്കെന്ന് പറഞ്ഞാൽ സാലിസിലിക് ആസിഡിൻ്റെ ഒരു ചെറിയ ഒരു പാച്ച് നമ്മളിതിൻ്റെ നടുക്കൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോൺ ക്യാപ്പ് വാങ്ങിയാൽ നമ്മൾ സാധാ കൈയൊക്കെ മുറിയുമ്പോൾ ഉപയോഗിക്കുന്ന ബാൻഡേജ് പോലെ തന്നെ നമുക്ക് ഈ ബാൻഡേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ പറയുന്ന കോൺ അല്ലെങ്കിൽ നമ്മുടെ ഈ ആണി ഇരിക്കുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മളിത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റിലീഫ് കിട്ടുന്നതാണ്. അതിൽ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ആവണക്കെണ്ണ, എല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഈ ആവണക്കെണ്ണയും നമ്മൾ ഇതുപോലെ തന്നെ പഞ്ഞിയിൽ ഇറ്റിച്ചതിന് ശേഷം നമ്മൾ ഈ കാലിൽ വെച്ച് കെട്ടിയാലും നമുക്കൊരു നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുക. അതായത് ഇതിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ട് നല്ലൊരു സോഫ്റ്റായിട്ട് ഇത് ഇളകി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ഇതിന് ആയുർവേദത്തിൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ, ആയുർവേദത്തിൽ അഗ്നികർമ്മം എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന ആണിരോഗത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഖദരം എന്നാണ് നമ്മൾ ഈ പറയുന്ന അവസ്ഥേനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ആണിരോഗത്തിന് അഗ്നികർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശലാക എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഈ ഭാഗത്ത് വെച്ച് കരിച്ച് നമുക്കിത് കളയാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ടാണ് നമ്മൾ കരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ഒരു പെയിനും അനുഭവപ്പെടുന്നതല്ല. അപ്പോൾ ഒരു പെയിൻലെസ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ പറയുന്ന അഗ്നികർമ്മം എന്ന് പറയുന്നത്. എന്നാൽ ഇത് മോഡേണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ വെറ്റ് ഫീൽ, നമ്മുടെ കോട്ടറി എന്ന് പറയും, അതായത് നമുക്കിത് കരിച്ച് കളയാനായിട്ടുള്ള ഒരു കോട്ടറി മെഷീൻ ഉണ്ട്. ആ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഇത് കരിച്ച്, അതായത് ആ സെൻറ്റർ ഭാഗത്തേക്ക്, ഈ കോൺ ഇരിക്കുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ആക്കുമ്പോൾ നമുക്കവിടെ വേദന ഇല്ലാതെ തന്നെ നമുക്കിത് കരിച്ച് എടുത്ത് കളയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ട്രീറ്റ്മെൻറ്റ്സ് നമ്മുടെ ആയുർവേദത്തിൽ ഈ പറയുന്ന ഖദരത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.